അപർണ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ നമ്മൾ ഈ ചെറിയ പാർട്ടികളും ചെറു മുന്നണികളും എല്ലാം പറഞ്ഞ ഒരു സമയത്ത് വളരെ കൗതുകരമായ ഒരു കാര്യം പപ്പു യാദവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു മുന്നണി തന്നെ അവിടെ മത്സരിക്കുകയാണ്. ഈ പപ്പു യാദവ് 2003 IFDP എന്ന് പറയുന്ന, അന്ന് വാജ്പേയി സർക്കാരായിരുന്നു, IFDP എന്ന് പറയുന്ന ഒരു കുറുമുന്നണി ഉണ്ടാക്കുന്നു. അതിൽ കേരളത്തിൽ നിന്ന് PC തോമസ് അന്ന് IFDPയുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിനുശേഷം 2004 തിരഞ്ഞെടുക്കുകയും മന്ത്രിയായതും ആ സമയത്തെല്ലാം അതിനു മുമ്പ് മന്ത്രിയായിരുന്നതെല്ലാം IFDPയുടെ ഭാഗമായിരുന്നുകൊണ്ടാണ്. ഇന്ന് പപ്പു യാദവ് NDAയിൽ നിന്ന് വിട്ട് മറ്റ് NDAക്കെതിരെ മത്സരിക്കുന്നു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ PC തോമസ് NDA വിട്ട് ഇപ്പോൾ UDFലേക്ക് എത്തുന്ന ഒരു അവസ്ഥ. വളരെ കൗതുകരമായ ഒരു രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, അത്രമാത്രമേ ഉള്ളൂ. തീർച്ചയായും BJP നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോനും നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇത്തവണ NDA തോറ്റാൽ ബീഹാറിൽ അതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പല്ല, അത് മോദിയുടെ തോൽവിയാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതിനിടയിലാണ് എക്സിറ്റ് പോളുകളെല്ലാം മഹാസഖ്യത്തിനും, ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും മഹാസഖ്യത്തിനും വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. എക്സിറ്റ് പോളുകൾ ഈ രീതിയിൽ നിൽക്കുമ്പോൾ ഇതാ വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം. എങ്ങനെയാണ് BJP ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, ആ ഭരണ നേട്ടങ്ങളും മോഡി പ്രഭാവവും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന കാര്യത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഇപ്പോ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ പുതിയ മുന്നണി ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ കേജ്രിവാള് ഡൽഹിയില് മോഡിക്കെതിരെ മത്സരിക്കുമ്പോ, എന്നിട്ട് കേരളത്തിലെ പിണറായി വിജയൻ പോയി, ഇപ്പൊ നരേന്ദ്രമോദി ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന ഭരണ പരിഷ്കാരങ്ങളും അല്ലെ ഭരണ രീതിയും ഭരണ ശൈലിയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൽ, അതല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തില്ലാതിരുന്ന ഒരു വികസന അജണ്ട, ഈ വികസന അജണ്ട ഇന്ത്യ മഹാരാജ്യത്ത് പൊതുസമൂഹത്തിൽ എത്തിച്ചതും എല്ലാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും എല്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലും ആ വികസന അജണ്ടയെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയുമെല്ലാം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്, ആ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന്റെ സൂചനയാണ്. ഏതാണ്ട് ആ കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോ തേജസ്വിയുടെ നേതൃത്വത്തിൽ മഹാസഖ്യമോ പുതിയ മുന്നണിയോ ഒക്കെ വരുമ്പോൾ അവരും ആ തരത്തിലുള്ള ഒരു അവതരണമാണ് സമൂഹത്തിൽ നടത്തുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ബദലാവാൻ സാധിക്കൂ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടെങ്കിലും ബദലാവാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ബദലിന്റെ പ്രസക്തി തന്നെ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു പരിശ്രമത്തിൽ ബീഹാറിലെ പുതിയ മുന്നണി പ്രചരണം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സർവേ റിപ്പോർട്ടുകൾ, ആ സർവേ റിപ്പോർട്ടുകളിൽ അവർക്ക് ചില പ്രദേശങ്ങളിൽ മുൻതൂക്കം പറയുന്നു എന്നൊക്കെയുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും ഒരു ഒരു വ്യക്തമായ സൂചനയായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. എന്തായാലും മോഡിയുടെ ദേശീയ തലത്തിലുള്ള ഭരണ നേട്ടങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ എല്ലായിടത്തും ആ തരത്തിലുള്ള ഒരു ട്രെൻഡ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പൊതുസമൂഹത്തിൽ എല്ലാം രൂപപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് സംസ്ഥാനമായിരിക്കണം, കാരണം കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങൾ ആ പ്രദേശത്ത് കൃത്യമായി ഭംഗിയായി എത്തിക്കാൻ സംസ്ഥാനമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോ ഓരോ സംസ്ഥാനത്തും ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പില് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ അതായത് നടപ്പാക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് വിലയിരുത്തൽ. ഇപ്പോൾ എതിരാളികൾ പറയുന്നത്, ബീഹാറിലെ തന്നെയും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള എതിരാളികൾ പറയുന്നത്, നിതീഷും BJPയും തമ്മിൽ ഒരു ഐക്യമില്ല, അതായത് മുൻപുണ്ടായിരുന്ന ഒരു ഐക്യ മുന്നണി അവിടെ ഇല്ല, മറിച്ച് നിതീഷിന്റെ അപ്രസക്തമാക്കിക്കൊണ്ട് അവിടെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇതിനെ എങ്ങനെയാണ് BJP കാണുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രചാരണങ്ങളെ? നിതീഷ് കുമാറും BJPയും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ട് കഴിഞ്ഞ കുറേയേറെ കാലമായി മുന്നോട്ട് പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ ഭാഗമായിട്ടിരുന്ന ചില ഘടകകക്ഷികൾ ഇന്ന് ആ മുന്നണിയിൽ ഇല്ല, അവര് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആ മുന്നണി അതേപടി മുന്നോട്ട് പോകുന്ന സാഹചര്യം കഴിഞ്ഞതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ആ മുന്നണിയില്, ഇപ്പൊ പസ്വാന്റെ പാർട്ടി അടക്കം ചില പാർട്ടികളൊക്കെ വ്യത്യസ്ത നിലപാടെടുത്ത് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഒരു ഭരണത്തിലെ ഇത്രയും കാലം ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ
കാരണമാണ് അങ്ങനെയുള്ള സംഭവം ഉണ്ടായത്. അതല്ലാതെ ബി ജെ പിയുമായി അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തമായ അഭിപ്രായ വ്യത്യാസം അദ്ദേഹവും പ്രകടിപ്പിച്ചിട്ടില്ല, ബി ജെ പിയും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിതീഷിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നത്. തുടർന്നുള്ള കാലഘട്ടത്തിൽ എങ്ങനെ പോകും എന്ന് തീർച്ചയായിട്ടും റിസൾട്ടിന് ശേഷമുള്ള രാഷ്ട്രീയത്തെ ആ നിലയിൽ തന്നെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ എൻ ഡി എയുടെ നിലപാടും ബി ജെ പിയുടെ നിലപാടുമെല്ലാം നിതീഷുമായി തന്നെ ഒരുമിച്ച് ഒരു മുന്നണിയായി ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. തീർച്ചയായും ശ്രീ ബി രാധാകൃഷ്ണൻ, ഞാൻ തിരികെ വരാം. ശ്രീ ജി ദേവരാജനിലേക്ക് കൂടി ഇപ്പോൾ അതിന്റെ ഇടയിൽ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി ഒരു നമുക്കൊന്ന് ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പല രീതിയിലാണ്, പല സമയത്താണ് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. ചിലയിടത്ത് തുറന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ഫലം പൂർണ്ണമായി എത്താൻ വീണ്ടും വൈകിയേക്കാം. അതെ, വൈകിയേക്കാം. ശ്രീ ജി ദേവരാജൻ, ഈ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ ബി ജെ പിയും നിതീഷും തമ്മിൽ ഉണ്ടായേക്കാവുന്ന ചില ഒരു സ്പ്ലിറ്റിനെ കുറിച്ചൊക്കെ അതൊക്കെയാണ് പ്രവചനങ്ങൾ വരുന്നത്. അതിനൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ബാക്ക് സീറ്റിൽ നിന്നുകൊണ്ട് ആർ ജെ ഡിയുടെ ഒരു യുവ നേതാവിനെ മഹാസഖ്യത്തിന്റെ മുന്നിൽ നിർത്തുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക, എന്നിട്ട് കൃത്യമായി രാഹുൽ ഗാന്ധി അടക്കം പ്രഖ്യാപിക്കുക മോദിയാണ്, എൻ ഡി എ തോറ്റാൽ തോൽക്കുന്നത് മോദിയാണ്, കാരണം പ്രചാരണത്തിൽ തന്നെ മോദി ഫാക്ടർ മുന്നിൽ കൊണ്ടുവരികയായിരുന്നു ബി ജെ പി. അങ്ങനെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചോളം ഒരു ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ വരുന്നത് മോദിയുടെ പ്രചാരണം കോൺഗ്രസ് ബാക്ക് സീറ്റിൽ നിന്നുകൊണ്ട് മോദിയാണ് തോൽക്കുന്നത് മോദിയായിരിക്കും എന്ന് പറയുക, അതെങ്ങനെയാണ് കാണേണ്ടത്? നമ്മുടെ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമാണ്. അത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ നമ്മളിത് കണ്ടതാണ്. അത് ഇപ്പോഴും ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കോൺഗ്രസിനെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഉണർവ് കിട്ടുന്നതിന് വേണ്ടി തന്ത്രപരമായ ചില നീക്കങ്ങൾ കോൺഗ്രസിന് നേതൃത്വം നടത്തിയേ മതിയാവുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് തേജസ്വി യാദവുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വിജയിച്ചത്. അത് അനിവാര്യമായ ഒന്നായിരുന്നു. കാരണം വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതൊരു കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ മുലായം സിംഗ് യാദവ്, ശ്രീമതി മായാവതി, ശ്രീ ലാലു പ്രസാദ് യാദവ്, ഈ പറഞ്ഞ ലോഹിയ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നങ്ങളായി ഉയർന്നു വന്ന ഈ സോഷ്യലിസ്റ്റ് ചേരി, അതുപോലെ തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഇതിലൊക്കെ തന്നെ ഈ മായാവതിയും അതുപോലെ തന്നെ മുലായം സിംഗ് യാദവും ഒക്കെ പല ഘട്ടങ്ങളിലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും സംസ്ഥാന ഭരണം വരെ കൈയാളിയിട്ടുള്ള പാർട്ടികളാണ്. പക്ഷെ ബി ജെ പിയുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യവും ഉണ്ടാക്കാത്ത ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ആർ ജെ ഡി. അവർ ഇന്നുവരെ ബി ജെ പിയുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യത്തിലും കേന്ദ്രത്തിലോ അവരുടെ സംസ്ഥാനത്തായ ബീഹാറിലോ അവർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സ്വാഭാവിക സഖ്യ കക്ഷി ആർ ജെ ഡിയാണ് ബീഹാറിൽ. അതുപോലെ തന്നെ ഇടതു പാർട്ടികളും കൂടി ചേരുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ബി ജെ പി ഇതര മുന്നണിക്ക് നേതൃത്വം നൽകുവാൻ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി, അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാലിലൊന്ന് ആളുകളുടെ പിന്തുണ കിട്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ആർ ജെ ഡിക്കുള്ള പ്രാധാന്യം നമുക്ക് നിഷേധിക്കാൻ ആ സംസ്ഥാനത്ത് കഴിയില്ല. അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഊർജം ബീഹാറിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുവേണ്ട ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, നരേന്ദ്രമോദി ഏതാണ്ട് 25 പൊതു റാലികളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തു. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും പങ്കെടുത്തു. അവിടെയൊക്കെ തന്നെ അവർ കേന്ദ്ര ഗവൺമെന്റ്, ശ്രീ രാധാകൃഷ്ണനോട് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 15 നടത്തിയ നേട്ടങ്ങളോ ഒന്നും ഇവരാരും പ്രസംഗിച്ചില്ല. പകരം 15 മുമ്പുണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ഭരണമാണ് ഇപ്പോഴും അവർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് നിങ്ങൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എങ്കിൽ രാജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കൊണ്ടുവന്നത്. 15 ഒരു ജനാധിപത്യത്തിൽ വലിയൊരു കാലയളവല്ലേ? ഒരു 3 ഗവൺമെന്റുകളുടെ ടേം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും പറയുവാൻ തീർച്ചയായും ശ്രീ ജി ദേവരാജൻ, അതെ, ഞാൻ സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെട്ടുകൊണ്ട് ശ്രീ ജോസൂടി അബ്രഹാം വളരെ പ്രധാനപ്പെട്ട് ഈ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. നിതീഷുമായി നിതീഷിനെ കൈവിടാത്തൊരു തന്ത്രം, ചിരാഗിനെയും ഇണക്കുകയോ പിണക്കുകയോ ചെയ്യാത്ത ആ രീതിയിൽ ഉള്ള ഒരു അടുപ്പം,
ഒരു പക്ഷേ ഒരു തൂക്കു മന്ത്രിസഭ, അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം. പലയിടത്തും മോദിയാണ് പ്രധാന പ്രചാരണത്തിൽ കട്ടൗട്ടുകൾ മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് ആ രീതിയിലുള്ള പ്രചാരണ ഫാക്ടർ തന്നെ മോദിയായിരുന്നു. അങ്ങനെ ബി ജെ പി കാണുന്ന ഒരു ബീഹാർ, അതുകൂടി ഇതിൽ മുന്നിലുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിതീഷ് കുമാറിനെ കഴിയുന്നത്ര അപ്രസക്തനാക്കിക്കൊണ്ട്, ഇനി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കൂടി, ഇപ്പം തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ആരെങ്കിൽ വരുന്നതെങ്കിൽ ബി ജെ പി അതിന് തയ്യാറാകും. അപ്പോൾ പൂർണ്ണമായിട്ടും നിതീഷ് കുമാർ അപ്രസക്തമാകുകയാണെങ്കിൽ അത് ലോങ് ടേമിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. ബീഹാറിലെ ഏറ്റവും പ്രബല രാഷ്ട്രീയ കക്ഷിയായി ബി ജെ പിക്ക് മാറാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സാഹചര്യം വോട്ടെണ്ണിന് ശേഷം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിരാഗ് പസ്വാന്റെ പിന്തുണയോടുകൂടി വരുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അപ്പൊ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ബി ജെ പി നോക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. അപ്പൊ അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയും ബീഹാർ രാഷ്ട്രീയത്തിൽ? അങ്ങനെ യു പിയിലും ബീഹാറിലും ഏറ്റവും പ്രബല കക്ഷിയായി നിന്നുകൊണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ബീഹാറിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിയുമോ എന്നതാണ് ബി ജെ പി പരീക്ഷിക്കുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അത് ഒരു പരിധിവരെ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒന്നുകിൽ നിതീഷ് കുമാർ അപ്രസക്തനാകാനാണ് സാധ്യത. നിതീഷ് കുമാറും നിതീഷ് കുമാറിന്റെ പാർട്ടിയും തന്നെ അപ്രസക്തനാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാരണം ബി ജെ പിയുടെ ഒരു കേഡർ സ്വഭാവവും സംഘടനാ ശേഷിയും ഒക്കെ വെച്ച് ആ പാർട്ടി നിലനിൽക്കും. പക്ഷെ തേജസ്വിനി യാദവിന്റെ ഒരു മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിന്നെ നിതീഷ് കുമാറിന് എന്തെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പ്രസക്തി ബി ജെ പി കൊടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുതന്നെയാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഒന്നുകിൽ അവര് മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കും, അല്ലെങ്കിൽ നിതീഷിനെ അപ്രസക്തമാക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തേജസ്വിനിയുടെ വരവോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ജെ ഡി യുവിന്റെ ഒരു പതനം, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ദുർബലപ്പെടൽ കൂടി കാണുന്ന തെരഞ്ഞെടുപ്പ്. തീർച്ചയായും തീർച്ചയായും ശ്രീ ജോസൂട്ടി, തേജസ്വി യാദവ് ആണോ അതോ നിതീഷ് കുമാർ ആണോ എന്ന് വലിയ ഒരു ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇപ്പോൾ തേജസ്വി യാദവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു, ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അണികളോട് അതിര് കടക്കരുത് എന്ന് തേജസ്വി യാദവിന്റെ പ്രസ്താവന. ഏതായാലും ഇനി അല്പം മിനിറ്റുകൾ അല്ലെ, മിനിറ്റുകൾ മാത്രം. ഇനി എനിക്ക് തോന്നുന്നു ഒരു 8:30 ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ എത്തി തുടങ്ങും. ആദ്യ ഫലസൂചനകൾ എന്ന് പറയുമ്പോൾ ഫലത്തിന്റെ പൂർണ്ണ തോതിൽ ഫലം എത്തിക്കാനായിട്ട് കൂടുതൽ സമയം എടുത്തേക്കാം. എങ്കിൽ പോലും ആദ്യ ഫലസൂചനകൾ 10-15 മിനിറ്റിൽ. അതെ, ഏതായാലും ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന ചില ഘടകങ്ങൾ ഇത്തവണ ഉണ്ട്. അതൊരു സാധാരണ ഒരു ബിഹാർ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ വാർത്താ ബുള്ളറ്റിൻ അടുത്ത മണിക്കൂറുകളിലും തുടങ്ങും. ശ്രീജി ദേവരാജൻ, ഒപ്പം ജോസൂട്ടി അബ്രാം, ഒപ്പം ഡെസ്കിൽ നിന്ന് നമുക്ക് ഒപ്പം ഇ ആർ രാഗേഷും ഉണ്ട്. ഓരോ മിനിറ്റിലും ഇനിയും തുടരുക. കാരണം ഓരോ മിനിറ്റിലും ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള 243 മണ്ഡലങ്ങളിൽ നിന്നും അപ്പോൾ വിവരം എത്തിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ന്യൂസ് എയ്റ്റിന് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തുടരും. ഇത് വാർത്തകൾ അവസാനിക്കുകയല്ല, വാർത്തകൾ തുടരുകയാണ്. അതെ, തീർച്ചയായും ഇടവേള.